ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് സംസ്ഥാനത്ത് പൊതുനിരത്തിൽ കത്തിയിരിക്കുന്നത്. അടുത്ത കാലത്ത് ഇത്തരം നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു അന്വേഷണം നമ്മൾ നടത്തുന്നു. YS അഭിനന്ദ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനർ. കാറ്, ബസ്, ലോറി അടക്കം നിരവധി വാഹനങ്ങളാണ് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കത്തി നശിച്ചത്. ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്ക ചില്ലറയൊന്നുമല്ല. പെരുവഴിയിൽ വാഹനങ്ങൾ കത്തിനശിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായി കണ്ടെത്തിയത് ഷോർട്ട് സർക്യൂട്ട്, ഇന്ധന ഗ്യാസ് ലീക്കേജുകൾ, അധിക താപം ഉൽപ്പാദിപ്പിക്കുന്ന ബൾബുകൾ, കൃത്യമായ ഇടവേളകളിലെ അറ്റകുറ്റപ്പണി ഇല്ലാത്തത്, ഒപ്പം കാലപ്പഴക്കം എന്നിവയാണ്. ആലുവ ദേശത്ത് കുന്നമ്പുറം ബസ് സ്റ്റോപ്പിന് സമീപം ഓടിക്കൊണ്ടിരുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ കത്തിനശിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. തേവര കുണ്ടന്നൂർ പാലത്തിൽ സ്കൂൾ ബസ് കത്തിനശിച്ചത് മറ്റൊരു സംഭവം. ഡ്രൈവർ വണ്ടിയിലില്ലാത്തതുകൊണ്ടും വിദ്യാർത്ഥികൾ ഇറങ്ങി ഓടിയതുകൊണ്ടും ഒഴിവായ വലിയ ദുരന്തം. അങ്കമാലി നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ആംബുലൻസ് കത്തിനശിച്ചത്, തൃപ്പൂണിത്തുറ സ്വകാര്യ ആശുപത്രിയിൽ പാർക്ക് ചെയ്ത കാർ കത്തിയതൊക്കെ ഈ എറണാകുളം ജില്ലയിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളാണ്. അടിയന്തരഘട്ടത്തിൽ ആകെ ചെയ്യാൻ കഴിയുന്നത് വാഹനത്തിൽ നിന്ന് ഇറങ്ങി സുരക്ഷാ സ്ഥാനത്തേക്ക് മാറുക, അതിനുശേഷം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുക. പൊതുനിരത്തിലൂടെ വാഹനങ്ങൾ ഓടിച്ചു പോകുമ്പോൾ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് പോലും അറിയാത്ത ഈ കാലത്ത് അശ്രദ്ധ കൊണ്ട് വാഹനങ്ങൾ സംരക്ഷിക്കാത്തത് കൊണ്ട് അപകടങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാം. കൊച്ചിയിൽ നിന്നും YS അഭിനന്ദ്, 24.